السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. بسم الله الرحمن الرحيم. إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم لفاطمة رضي الله عنها: إن الله تعالى يغضب لغضبك ويرضى لرضاك. صدق رسول الله. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا ربي آت المنى بحق سيدنا محمد صاحب الآيات والحكم. يا رب سيدنا خير الورى سندا حس المقاصدنا ذا الجود والكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ അഭിവന്യരായ പണ്ഡിത സുഹൃത്തുക്കൾ, മുതഅല്ലിമീങ്ങൾ, കാർണവന്മാർ,
സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, പ്രിയപ്പെട്ട യുവാക്കൾ, പരിശുദ്ധമായ റമദാനു ശരീഫിൽ വിശുദ്ധമായ മഹ്ളറത്തുൽ ബദരിയയുടെ വാർഷിക സദസ്സിൽ അഭിവന്യരായ ബായാർത്ഥങ്ങളുപ്പാപ്പയെ പ്രതീക്ഷിച്ച് ഇരിക്കുന്നവരാണ് നാം എല്ലാവരും. ഇൻഷാ അല്ലാ, തങ്ങളവറുകൾ ഏതാനും സമയം കഴിയുമ്പോൾ നമ്മുടെ ഈ മജ്ലിസിലേക്ക് എത്തിച്ചേരും. അല്ലാഹു നമ്മിൽ നിന്ന് ഈ മജ്ലിസടക്കം നമ്മുടെ മുഴുവൻ സദസ്സുകളും സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ റമളാൻ വലിയ അനുഗ്രഹത്തിന്റെ മാസമാണ്. മൻ ഹളറ മജ്ലിസൽ ഇൽമി ഫീ റമളാന കതബല്ലാഹു ലഹു ബികുല്ലി ഖദമിൻ ഇബാദത സന വയകൂനു മഈ തഹ്തൽ അർശ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ്, ആരെങ്കിലും പരിശുദ്ധ റമളാനു ശരീഫിൽ ഒരു ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുത്താൽ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത്, ആ സദസ്സിലേക്ക് അയാൾ നടന്നു വരുമ്പോൾ ഓരോ കാൽപാദത്തിനും അള്ളാഹു തീരുമാനിക്കുന്നത്, നിശ്ചയിക്കുന്നത്, രേഖപ്പെടുത്തുന്നത് ഒരു വർഷത്തെ ആരാധനയുടെ പ്രതിഫലമാണ്. അള്ളാഹു നമുക്ക് ഈ മജ്ലിസ് കൊണ്ട് അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വയകൂനു മഈ തഹ്തൽ അർശ്, അവൻ നാളെ മഹ്ശറയിൽ എല്ലാവരും സൂര്യന്റെ ചൂടേറ്റ് പ്രയാസപ്പെടുമ്പോ എന്റെ കൂടെ അർശിന്റെ തണൽ ലഭിക്കുന്നവനാകുമെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പരിശുദ്ധ റമളാനിലെ ഈ ഇൽമിന്റെ മജ്ലിസ് എന്തുകൊണ്ടും നമുക്ക് വലിയ അനുഗ്രഹമാണ്, ധാരാളം പുണ്യങ്ങൾ ലഭിക്കാൻ കാരണമാണ്. വിശുദ്ധമായ റമളാനു ശരീഫ് നമുക്കറിയാം, മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ വലിയ പ്രതിഫലങ്ങൾ ചെറിയ വിഷയങ്ങൾക്കു പോലും അല്ലാഹു ഓഫർ ചെയ്ത മാസമാണ് പരിശുദ്ധ റമളാൻ. റമളാനു ശരീഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം, ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് പരിശുദ്ധമായ റമളാൻ എന്നത് വിശുദ്ധ റമളാനിന്റെ വലിയ മഹത്വമാണ്. പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം, 1000 മാസത്തിനേക്കാൾ പ്രതിഫലം ലഭിക്കുന്ന വിശുദ്ധമായ ലൈലത്തുൽ ഖദർ എന്ന രാത്രി നിലകൊള്ളുന്ന മാസം, അല്ലാഹു തആല അവന്റെ വിശ്വാസികൾക്ക് വലിയ മഹത്വമായി നൽകിയ മാസമാണ് പരിശുദ്ധമായ റമളാൻ. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസലാം അല്ലാഹുവിനോട് ഒരു വേള ചോദിച്ചു, റബ്ബേ, നീ എന്നെ നേരിട്ട് സംസാരിച്ച് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്,
മൂസ കല്ലമഹു തക്ലീമ, മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രയേറെ വലിയ മഹത്വം നൽകിയിട്ട്, അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ മഹത്വം കൊടുത്തിട്ട് നീ വേറെ ആരെങ്കിലും ആദരിച്ചിട്ടുണ്ടോ, ബഹുമാനിച്ചിട്ടുണ്ടോ? മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ ചോദ്യത്തിന് അല്ലാഹു തആല മറുപടി നൽകുകയാണ്, ഉണ്ട്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം ഉമ്മത്തു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമുദായത്തിന് വിശുദ്ധമായ റമളാൻ നൽകിയിട്ട് ഞാൻ ആദരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ നൽകിയ ആദരവിനേക്കാൾ വലിയ ആദരവും വലിയ മഹത്വമുള്ളതും വലിയ അംഗീകാരവുമാണ് എന്ന് അല്ലാഹു തആല മൂസ നബി അലൈഹിസ്സലാത്തു വസലാമിന് മറുപടി നൽകുകയാണ്. സഹോദരങ്ങളെ, വലിയ മഹത്വമുള്ള മാസമാണ് പരിശുദ്ധ റമളാൻ. ഈ റമളാനിലാണ് നമ്മുടെ എല്ലാവരുടെയും നേതാവായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓമന മകളായ സയ്യിദത്തുന ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് നടന്ന മാസം. നമ്മുടെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചപ്പോൾ ഇവിടുത്തെ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ ഈ നാട്ടിലുള്ള പ്രവർത്തകരും നേതാക്കളുമൊക്കെ ഒരുമിച്ച് കൂടി സംഘടിപ്പിച്ച പരിപാടിയാണ്. ഈ മഹത്തായ പരിപാടിയിൽ ഏറ്റവുമധികം അനുയോജ്യമായി ഇന്ന് സംസാരിക്കാമെന്ന് എനിക്ക് തോന്നിയത് മഹതിയായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയെ കുറിച്ച്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വരുന്നത് വരെ ഒരല്പസമയം ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയുടെ നീണ്ട ജീവിതത്തിൽ നിന്ന് ത്യാഗ സമ്പൂർണമായ പ്രയാസങ്ങളുടെ, വിഷമങ്ങളുടെ, ബുദ്ധിമുട്ടുകളുടെ ജീവിത ചരിത്രത്തിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ഏതാനും ചില വിഷയങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് മഹതിയായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ അടക്കമുള്ള ഈ മഹത്തായ മാസം ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് നടന്ന മാസമാണ്. ഹബീബായ തങ്ങളുടെ പ്രിയ പത്നി ആയിഷത്തു തുഹ്ര റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് നടന്ന മാസമാണ്. അങ്ങനെ ധാരാളം മഹാന്മാര് വഫാത്തായ, അതുപോലെ അല്ലാഹു തആല വലിയ അനുഗ്രഹങ്ങൾ തന്ന് സമ്മാനിച്ച മാസമാണ് പരിശുദ്ധമായ റമളാൻ. ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയെ നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓമന മകളാണ് സയ്യിദത്തുന ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ. വിശുദ്ധമായ കഅബ ശരീഫിന്റെ നിർമ്മാണ സമയം, പുനർനിർമ്മാണ സമയം, ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവ്വത്ത് ലഭിക്കുന്നതിന്റെ 5 വർഷം മുമ്പ് പരിശുദ്ധ കഅബ ശരീഫിന്റെ നിർമ്മാണ സമയത്താണ് മഹദിയായ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയുടെ ജനനം നടക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബിന് അന്ന് 35 വയസ്സ് പ്രായമാണ്. മഹാനായ അലിയുബിന് അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സുമ്മിയത്ത് ഫാത്തിമ, മഹദിയായ ഫാത്തിമ ബീവിക്ക് ഫാത്തിമ എന്ന പേര് നാമകരണം ചെയ്യാനുള്ള കാരണം, ലി അന്നല്ലാഹ ഫത്തമഹ വഹജബഹ മിനന്നാർ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അല്ലാഹു തആല നരകത്തിൽ നിന്ന്, ഭയാനകരമായ നരക ശിക്ഷയിൽ നിന്ന് തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്നതാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ലി അന്നല്ലാഹ ഖദ് ഫത്തമഹ,
നാളെ ഖിയാമത്തു നാള് വരുമ്പോ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയെയും അവിടുത്തെ ഓമന മക്കളെയും സന്താന പരമ്പരകളെയും അല്ലാഹു തആല നരകത്തിൽ നിന്ന് തടഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫാത്തിമ എന്ന പേര് മഹദിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിക്കാനുള്ള കാരണം, അല്ലാഹുവിന്റെ ഹബീബ് സമ്മാനിക്കാനുള്ള കാരണം. മറ്റൊരു പേര് ബത്തൂൽ എന്നാണ്, ഫാത്തിമ ബീവിയുടെ ഓമന പേരാണ് ആ പേര്. ആ ഒരു നാമം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് നൽകാനുള്ള കാരണം, ലിങ്കിതാഇഹ അൻ നിസാഇ സമാനിഹ ഫല്ലൻ വദീനൻ വഹസബ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കാലഘട്ടത്തിലുള്ള എല്ലാ സ്ത്രീകളിൽ നിന്നും ഫാത്തിമ ബീവി ദീനിലും ശ്രേഷ്ഠതയിലും തറവാടിലും മഹത്വത്തിലും മറ്റു മുഴുവൻ സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തമാണ്. വലിയ പവറുള്ളവരാണ്, വലിയ ദീനുള്ള പെണ്ണാണ്, വലിയ തറവാട് മഹിമയുള്ള പെണ്ണാണ്. അതുകൊണ്ടാണ് ബത്തൂൽ എന്ന പേര് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് നൽകിയത്. വലുഖിബത്തു ബിസ്ഹ്ര, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മറ്റൊരു നാമമാണ് നമുക്കറിയാം സിഹ്ര എന്നത്. ആ നാമം കൊടുക്കാനുള്ള കാരണം, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നല്ല ഭംഗിയുള്ള പെണ്ണ, ഒരു പുഷ്പത്തെ പോലെ, ഒരു പൂവിനെ പോലെ നല്ല ഭംഗിയുള്ള, മുഖപ്രസന്നതയുള്ള, സൗന്ദര്യമുള്ള പെണ്ണാണ് സയ്യിദത്തുന ഫാത്തിമത്തു സിഹ്ര റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവിയെ വിളിച്ചിരുന്ന ഉപനാമം തന്നെ ഉമ്മു അബീഹ എന്ന്. കാരണം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ പിതാവാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ സാദൃശ്യതയുള്ള പെണ്ണായിരുന്നു. കാനത്ത് ശരീരത്തെ സബഹി ബി അബീഹ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിതാവിനോട് ഹബീബായ തങ്ങളോട് വലിയ സാദൃശ്യതയുള്ളവരായിരുന്നു മഹദിയായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് ഫാത്തിമ ബീവിയെ വിളിച്ചിരുന്ന ഉപനാമം ഉമ്മു അബീഹ എന്നായിരുന്നു. സഹോദരങ്ങളെ, മഹദിയായ ഫാത്തിമ ബീവിയുടെ വലിയ മഹത്വം തന്നെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മകളായി എന്നതാണ്. ഫാത്തിമത്തു ബിദഉത്തു മിന്നീ, ഫാത്തിമ ബീവി എന്റെ കരളിന്റെ കഷ്ണമാണ്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. ആ ഫാത്തിമയെ ഫമൻ അഗ്ളബഹ അഗ്ളബനീ, ആരെങ്കിലും ഫാത്തിമയോട് ദേഷ്യം കാണിച്ചാൽ, ആരെങ്കിലും ഫാത്തിമയെ പ്രയാസപ്പെടുത്തിയാൽ, അവര് എന്നെ പ്രയാസപ്പെടുത്തിയവരാണ്, അവര് എന്നോട് ദേഷ്യം കാണിച്ചവരാ എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞതാണ്, അവരുടെ ഉമ്മ ഹബീബായ തങ്ങളുടെ ഏറ്റവും സ്നേഹമുള്ള ഭാര്യയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ആ ഉമ്മയാണ് ഖദീജ ബീവിയാണ് മഹദിയായ ഫാത്തിമ ബീവിയുടെ പ്രിയപ്പെട്ട ഉമ്മ. പോരാ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ച ഭർത്താവ് നമുക്കറിയാം, അത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ്. ഫാത്തിമ ബീവിയുടെ മക്കൾ ആരാണ്? സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന വറൈഹാനത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഹസനു വൽ ഹുസൈൻ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ രണ്ടു മക്കളാണ്
റസൂലുള്ളാഹി തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള സ്വർഗത്തിലെ മുഴുവൻ യുവാക്കളുടെയും നേതാവായ സയ്യിദത്തു സയ്യിദുന ഹസൻ തങ്ങൾ, ഹുസൈൻ തങ്ങൾ, മൂന്നാമത്തെ മകനാണ് മുഹസ്സിൻ റളിയല്ലാഹു അൻഹു, അടുത്ത മകളാണ് സൈനബ് എന്ന് പറയുന്ന കുട്ടി, വേറെയൊരു മകളാണ് ഉമ്മ കുൽസൂം, മറ്റൊരു മകളാണ് റുഖിയ. അങ്ങനെ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ആറു മക്കളാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളുമായുള്ള ദാമ്പത്യ ജീവിതത്തിൽ ഉള്ളത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹം കഴിഞ്ഞ സംഭവങ്ങൾ നാം പരതിയാൽ വളരെ രസകരമായ ധാരാളം കാര്യങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിവാഹ ആലോചന നടത്തിയിട്ട് മഹാനായ അബൂബക്റിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു. ഖത്വബ അബൂബക്റിൻ സിദ്ദീഖ് ഫാത്തിമത്തൈലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാദി മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹ ആലോചന നടത്താൻ ആലോചന നടത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് തങ്ങൾ വരികയാണ്. വന്നപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, യാ അബാ ബക്കർ ഇൻതളിരു ബിഹൽ ബിഹൽ ഖലാഇ, അബൂബക്കറേ റബ്ബിന്റെ ഖലാഇനെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്ക്, റബ്ബിന്റെ ഖലാഇ വരുന്നതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്ക്. മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് തങ്ങൾ വലിയ പ്രതീക്ഷയോടെ തിരിച്ചു പോരുകയാണ്. വഴിയിൽ വെച്ച് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കണ്ടുമുട്ടി. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഉമർ തങ്ങളോട് വിവരം പറഞ്ഞു. ഉമർ തങ്ങൾ ചോദിച്ചു, എന്താണ് ഹബീബങ്ങയെ തങ്ങൾ മറുപടി പറഞ്ഞത്? മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അതേ പ്രതീക്ഷിച്ചിരിക്കാൻ, റബ്ബിന്റെ ഖലാ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നാൽ അബൂബക്കറേ ഇനി അത് പ്രതീക്ഷിക്കണ്ട, റദ്ദക്കയാ അബൂബക്കർ, അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളെ വളരെ ബുദ്ധിപൂർവം തിരിച്ചയച്ചതാണ്, നിങ്ങളിനി ആ കല്യാണം പ്രതീക്ഷിക്കണ്ട. പിന്നീട് ഒരു ദിവസം മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങള് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, ഓ ഉമറേ, നിങ്ങൾ ഹബീബായ തങ്ങളെ അടുക്കൽ പോയിട്ട് ഫാത്തിമ ബീവിയെ വിവാഹ ആലോചന നടത്തൂ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് നമ്മുടെ സംഘാടകരും ഈ മഹത്തായ മജ്ലിസിൽ എന്റെ വിജയത്തിന് വേണ്ടി വലിയ സാമ്പത്തിക ചെലവ് ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. അതിന് നിങ്ങളുടെ അടുക്കലേക്ക് ബക്കറ്റുമായി വരുന്നുണ്ട്. എല്ലാ സഹോദരി സഹോദരന്മാരും നല്ല മനസ്സോടെ പരിശുദ്ധമായ ഈ റമദാൻ ഷെരീഫിൽ നാം കൊടുത്തത് നമുക്ക് വെറുതെയാകില്ല, വലിയ പുണ്യമുള്ളതാകും എന്ന മനസ്സോടെ നല്ല സഹായങ്ങൾ ആ ബക്കറ്റിൽ നിക്ഷേപിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മെ ഖബൂലാക്കുമാറാകട്ടെ. മഹാനായ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, ഉമറേ, നിങ്ങളൊന്ന് പോയി കല്യാണം അന്വേഷിക്ക്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ റസൂലുള്ളാന്റെ അടുക്കലേക്ക് വന്നു. ഉമർ ഇബ്നുൽ ഖത്താബിന് വിവാഹ ആലോചന നടത്താനാണ്, ഫാത്തിമ ബീവിയെ കുറിച്ച് അന്വേഷിക്കാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞ അതേ മറുപടി, ഓ ഉമറേ, ഇൻതളിരു ബിഹൽ ഖലാഇ, റബ്ബിന്റെ ഖലാഇ വരുന്നത് വരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്ക്, വെയിറ്റ് ചെയ്യ്.
മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതാ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് വലിയ പ്രതീക്ഷയിൽ. വഴിയിൽ വെച്ച് സുദ്ദീഖുൽ അക്ബർ തങ്ങളെ കണ്ടുമുട്ടി. സുദ്ദീഖ് തങ്ങളെ ചോദിച്ചു, എന്താ ഹബീബിന്റെ മറുപടി ഉണ്ടായത്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് വിവാഹാലോചന നടത്തി വരുന്ന ഉമർ തങ്ങളോട് സുദ്ദീഖുൽ അക്ബർ തങ്ങൾ ചോദിച്ചു, ഹബീബിന്റെ മറുപടി എന്തായിരുന്നു? എന്നോട് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, റബ്ബിന്റെ ഖളാ വരുന്നത് വരെ പ്രതീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉടനെ സുദ്ദീഖുൽ അക്ബർ തങ്ങൾ ഉമർ തങ്ങളോട് പറയുകയാണ്, ഉമറേ, നിങ്ങളെ അല്ലാഹുവിന്റെ ഹബീബ് മടക്കി അയച്ചതാണ്, ഇനി അത് പ്രതീക്ഷിച്ചിരിക്കേണ്ടതില്ല. അങ്ങനെയാണ് മഹാനായ അലിയുബിന് അബി താലിബ് തങ്ങളുടെ കുടുംബക്കാരി അലിയേറി തങ്ങളോട് പറയുന്നു, ആവശ്യപ്പെടുന്നു, ഉഖ്തുബ് ഫാത്തിമത്ത ഇല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ അലിയേ, നിങ്ങൾ റസൂലുള്ളാന്റെ അടുക്കൽ പോയിട്ട് മകളാകുന്ന ഫാത്തിമയെ ഒന്ന് കല്യാണം അന്വേഷിക്കൂ, വിവാഹ ആലോചന നടത്തൂ. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയുകയാണ്, എനിക്ക് ഹബീബായ തങ്ങളോട് പോയി ചോദിക്കണമെന്നുണ്ട്, ഓമനെ മകളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ റസൂലുള്ളാന്റെ മകളെയല്ലേ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നത്, എന്റെ കയ്യിലൊന്നുമില്ലല്ലോ, റസൂലുള്ളാന്റെ മകൾക്ക് കൊടുക്കാൻ എന്റെ കൈവശം ഒന്നുമില്ലല്ലോ, ഞാൻ എന്തു ചെയ്യുമെന്ന് അറിയുന്നില്ല. അപ്പൊ വേണ്ടാന്ന് തീരുമാനിക്കൂ. ഉടനെ എനിക്ക് ഓർമ്മ വരും, സുമ്മ ദക്കറത്തു ആഇദത്തഹു വസിലത്തഹു, അള്ളാഹുവിന്റെ ഹബീബിന്റെ മകളെ കല്യാണം കഴിച്ചാലുള്ള വലിയ ഗുണവും ഉപകാരവും ആ ബന്ധവുമൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുമ്പോ. എന്നാൽ റസൂലുള്ളാനോടൊന്ന് പോയി ചോദിക്കാന്ന് കരുതു. അങ്ങനെ ഞാൻ ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു, അള്ളാഹുവിന്റെ ഹബീബിനോട് വിവാഹ ആലോചന നടത്തി. സുബ്ഹാനല്ലാഹ്, ഫസവ്വജഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാരി തങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. അലിയെ തങ്ങൾ പറയുന്നു, എനിക്കൊരു ഒട്ടകം ഉണ്ടായിരുന്നു, എന്റെ കയ്യിൽ കുറച്ച് കച്ചവട ചരക്കുമുണ്ടായിരുന്നു, അത് രണ്ടും ഞാൻ വിറ്റു, എനിക്ക് 480 ദിർഹം അതിന് കിട്ടി. ആ 480 ദിർഹമുമായിട്ട് റസൂലുള്ളാന്റെ മുന്നിൽ ചെന്നപ്പോ അള്ളാന്റെ ഹബീബനോട് പറഞ്ഞു, ഇതിൽ 3/2 ഭാഗവും നീ സുഗന്ധം വേടിക്കാൻ വേണ്ടി ഉപയോഗിച്ചു, ബാക്കിയുള്ള ഒരു ഭാഗം കൊണ്ട് വീട്ടിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ചില വസ്തുക്കളൊക്കെ മേടിച്ചോ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശമാണ്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് 15 വയസ്സും 5.5 മാസവും പ്രായമുള്ള സമയം, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് അന്ന് 21 വയസ്സും 5 മാസവും പ്രായമാണ്. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്
വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ച് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ അലിയനോട് ചോദിച്ചു, ഫാത്തിമക്ക് മഹർ കൊടുക്കാൻ ഒന്നുമില്ലേ അലിയേ? അലിയാര് തങ്ങൾ പറഞ്ഞു, എന്റെ കൈവശമൊന്നുമില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറുപടി, അരിനി ദിറാക്കൽ ഹുതമിയത്തിൽ ലത്തി അഅതൈതുകഹാ യൗമ കദാ വകദാ. അല്ലയോ അലിയേ, ഞാൻ നിങ്ങൾക്ക് മുമ്പൊരിക്കൽ തന്ന ഒരു ഹുതമിയ പടയങ്കിയുണ്ടല്ലോ, ആ പടയങ്കി കൊണ്ടുവരൂ. അതെവിടെയാണ്? മഹാനായ അലിയു ബിൻ അബീ ത്വാലിബ് തങ്ങളതങ്ങെടുത്തു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലിയേ പേടിക്കേണ്ടതില്ല, ഈ ആയുധം നിങ്ങള് ഫാത്തിമ ബീവിക്ക് മഹറായി നൽകിക്കോ. അങ്ങനെ ആ പടയങ്കി വെച്ചുകൊണ്ടാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, കുന്തു ഖായിദൻ ഇൻദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലോ, ഞാനൊരിക്കൽ റസൂലുള്ളാന്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, ഇന്നല്ലാഹ തആല അമറനി അൻ ഉസവ്വിജ ഫാത്തിമത മിൻ അലിയ്യ റളിയല്ലാഹു അൻഹു. ഓ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദേ, ഫാത്തിമയ അലിയാര് തങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ അല്ലാഹു തആല എന്നെ കൽപ്പിച്ചതാണ്, റബ്ബ് എന്നോട് തീരുമാനിച്ചതാണ്, റബ്ബിന്റെ കൽപ്പനയാണ്. അങ്ങനെ മഹതിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അലിയാര് തങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹതിയായ അസ്മാ ബിൻതു ഉമൈസ് ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫാത്തിമ ബീവിയും അലിയാര് തങ്ങളും വീടുകൂടുന്ന ദിവസം അലി തങ്ങളുടെ വീട്ടിലേക്ക് ഫാത്തിമ വരുമ്പോ ആ വീട്ടിലുള്ളതെന്താണ്? കിടക്കാൻ ഈത്തപ്പനയുടെ ഓല കൊണ്ട് ഉണ്ടാക്കിയ കേവലം ഒരു പായ മാത്രമാണ്, ചകിരിനാര് നിറച്ച് ഉണ്ടാക്കിയ ഒരു തലയണയാണ്, പിന്നെയോ ഒരു ഭരണിയും ഒരു കൂജയുമാണ്. മഹതിയായ ബീവി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആ വീട്ടിലേക്ക് കിടന്നു വരുമ്പോ ആകെ ആ വീട്ടിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അലിയ തങ്ങളുടെ അടുക്കലേക്ക് ആളെ പറഞ്ഞേച്ചു, ഫാത്തിമയുടെ റൂമിലേക്ക് പോകരുത്, കിടക്കരുത്, ഫാത്തിമയുടെ അടുത്തേക്ക് ചെല്ലരുത്, രണ്ടുപേരും രാത്രിയിൽ ഒരുമിച്ച് കൂടാനുള്ള സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ വരുമെന്ന് പറഞ്ഞ ആളെ പറഞ്ഞേക്കുകയാണ്. മഹതിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അതാ അലിയാരി തങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അസ്മാ ബിൻതു ഉമൈസ് അടക്കമുള്ള കുടുംബ വീട്ടുകാര് അതാ കൂട്ടുകാര് പലരും ആ വീട്ടിലുണ്ട്. അപ്പോഴാണ് ഹബീബായ തങ്ങൾ കയറി വരുന്നു. വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അസമ്മ അഖീ, എവിടെ എന്റെ സഹോദരൻ? ഇവിടെയില്ലയോ എന്ന് ചോദിക്കുമ്പോ അസ്മാ ബിൻതു ഉമൈസ് അവ റളിയല്ലാഹു അൻഹ മറുപടി പറയുകയാണ്, യാ റസൂലല്ലാഹ് ഹാദാ അഖൂക വ സൗജതുഹു ഇബ്നതുക. ഓ നബിയേ, ഇതാ നിങ്ങളുടെ സഹോദരൻ ഇവിടെയുണ്ട്, അവരുടെ ഭാര്യ നിങ്ങളുടെ ഓമന മകളാണല്ലോ. വകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഖാ ബൈന അസ്ഹാബിഹി വആഖാ ബൈന അലിയും വനഫ്സിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളെ അണച്ചുകൂട്ടുകയാണ്, എന്റെ സഹോദരനാണെന്ന് പ്രഖ്യാപിക്കുകയാണ്.
അതാ ഒരു പാത്രം വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ആ പാത്രം വെള്ളത്തിലേക്ക് നബിതങ്ങള് ചില മന്ത്രങ്ങൾ ഒരു വിട്ടങ്ങ് പാരായണം ചെയ്ത് ഊതിയിട്ട് അതിൽ നിന്ന് വെള്ളമെടുത്ത് അലിയാരി തങ്ങളുടെ മുഖവും നെഞ്ചുമൊക്കെ അങ്ങ് അതാ വെള്ളം കൊണ്ട് തുടച്ചുകൊടുത്തു, കഴുകിക്കൊടുത്തു. എന്നിട്ട് ഫാത്തിമയാകുന്ന ഓമന മകളെ അടുത്തേക്ക് വിളിച്ചു, നാണിച്ച് നാണിച്ച് തല താഴ്ത്തിയിട്ട് റസൂലുള്ളാന്റെ മുന്നിലേക്ക് ഫാത്തിമ ബീവി കിടന്നു വരുമ്പോ ഹബീബായ തങ്ങൾ ചില മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് വെള്ളമെടുത്തു ഫാത്തിമ ബീവിയുടെ ശരീരത്തിലേക്ക് കുടയുകയാണ്. എന്നിട്ട് ഫാത്തിമയോട് പറയാണ്, അമാ ഇന്നീ ലം ആലുക്കിയൻ അങ്കഹത്തുക്കി അഹബ്ബാഹിലി ഇലയ്യ. അല്ലയോ ഫാത്തിമ, എന്റെ കുടുംബത്തിലേറ്റവും എനിക്ക് ഇഷ്ടമുള്ള അലിയാര് ആ അലിയിനെ കൊണ്ടാണ് നിങ്ങളെ ഞാൻ നിക്കാഹ് ചെയ്തു തന്നിട്ടുള്ളത്. അതിൽ ഞാനൊരു പ്രശ്നവും കാണുന്നില്ല. ഫാത്തിമയെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോഴാണ് വീടിന്റെ മറയിൽ ചുമരിന്റെ അപ്പുറത്ത് വാതിലിന്റെ മറയിൽ ഒരു അടയാളം കാണുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, ആരാണത്? ഉടനെ തന്നെ ഉള്ളിൽ നിന്ന് മറുപടി, അത് അസ്മയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, അസ്മ ബിൻതു ഉമൈസ് ആണോ? അതെ, അസ്മ ബിൻതു ഉമൈസ് ആണ് നബിയേ. ജീത്തി കറാമത്തൻ ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഅ ഇബ്നതിഹി അസ്മാനി റസൂലുള്ളാനെയും അവരെ ഓമന മകളെയും ആദരിച്ച് ബഹുമാനിച്ച് സ്നേഹിച്ച് ഇവിടെ വന്നതാണല്ലേ. അസ്മ ബീവി പറഞ്ഞു, നഅം, അതേ നബിയേ. ഇന്നൽ ഫതാത ലൈലത്തൻ യുബ്നാ ബിഹാ ലാബുദ്ദ ലഹാ മിൻ ഇംറത്തിൻ തകൂനു ഖരീബം മിൻഹാ. അല്ലയോ നബിയേ, ഒരു പെറുപ്പക്കാരിയായ പെണ്ണ് കല്യാണം കഴിയുമ്പോ ആ പെണ്ണിനെ വിവാഹം കഴിച്ച ദിവസം വല്ല ആവശ്യവും വേണ്ടി വരുമ്പോ സഹായത്തിന് ഒരു കൂട്ടുകാരി വേണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇവിടെ വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അസ്മ ബീവിക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുകയാണ്. അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾക്കും ഫാത്തിമ ബീവിക്കും ദുആ ചെയ്തു കൊടുക്കുകയാണ്. എന്നിട്ട് അലിയിനോട് പറഞ്ഞു, അലിയേ, ദൂനക്കാഹിലേക്ക് നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ റൂമിലേക്ക് കൂട്ടിക്കോ, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്, നിങ്ങൾ സുഖമായി ജീവിക്കൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സമാശ്വസിപ്പിച്ച് ബറക്കത്തിന് വേണ്ടി ഓമന മകളാകുന്ന ഫാത്തിമ ബീവിക്ക് വേണ്ടി പ്രാർത്ഥന തന്നെ, ദുആ തന്നെ. ഓ രക്ഷിതാക്കളെ, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് മക്കളെ കല്യാണം കഴിച്ച് പറഞ്ഞേക്കുന്നവരുണ്ട്. പക്ഷേ ആ മക്കളുടെ കുടുംബ ജീവിതം സന്തോഷമാകാൻ, അതിൽ ബറക്കത്തുള്ളതാകാൻ, അതിൽ റാഹത്തു ലഭിക്കാൻ ദുആ ചെയ്യുന്ന പിതാക്കളെത്ര, മാതാക്കളെത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വലിയ മാതൃകയല്ലേ കാണിച്ചു തരുന്നത്. മകളെ അതാ വിവാഹം കഴിച്ച് പറഞ്ഞയച്ചപ്പോ അവരുടെ വീട്ടിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് എത്തുന്നത് വരെ ഓമന മകൾക്ക് വേണ്ടി പ്രാർത്ഥന തന്നെ. അല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയിലേക്ക് കടന്നു വന്നപ്പോ അബൂയൂബ്സാരിയുടെ വീട്ടിലാണല്ലോ റസൂലുള്ള താമസിച്ചത്. ഏകദേശം ഒരു വർഷത്തോളം ആ വീട്ടിൽ കഴിഞ്ഞപ്പോ ഫലമ്മാ തദവ്വജ അലിയുൻ ഫാത്തിമ, അലിയാരി തങ്ങള് ഫാത്തിമ ബീവിയെ വിവാഹം കഴിച്ചപ്പോ ഖാല ലി അലിയുൻ ഉത്ലുബ് മൻസില,
മഹാനായ നബി തങ്ങളെ അലിയനോട് ആവശ്യപ്പെട്ടു, അലിയെ നിങ്ങൾക്ക് രണ്ടുപേർക്കും വീട് കൂടാൻ പറ്റിയ ഒരു വീട് കണ്ടെത്തണോ? മഹാനായ അലിയുബിന് അബി ത്വാലിബ് തങ്ങൾ വീട് അന്വേഷിച്ചു. ആ വീട്ടിലേക്ക് ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയെ കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ വീട് റസൂലുള്ളാന്റെ വീട്ടിൽ നിന്ന് എത്രയോ ദൂരെയുള്ള വീടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഓമന മകളാകുന്ന ഫാത്തിമ ബീവിയുടെ വീട്ടിൽ വരുമ്പോ മഹാനായ നബി തങ്ങൾ പറയാണ്, ഇതെത്ര ദൂരെയാണ്, ഒരിക്കലും എന്റെ മകൾ ഇത്ര ദൂരെ താമസിക്കാൻ പറ്റൂല, എന്റെ വീടിന്റെ സമീപത്തു തന്നെ എന്റെ മകള് താമസിക്കണോ? അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചു വരികയാണ്, ഹാരിസ ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുകയാണ്. ഹാരിസ തങ്ങളോട് വിഷയം പങ്കുവെക്കുകയാണ്. മഹാനായ ഹാരിസ ഇബ്നു നുഅ്മാൻ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിങ്ങളുടെ വീടിന്റെ സമീപത്തല്ലേ എനിക്ക് വീടുള്ളത്? ആ വീട് കാലിയായ വീടാണല്ലോ, അവിടെ ആരും താമസമില്ലാത്ത വീടാണല്ലോ. അതുകൊണ്ട് അൽ മാലു ലദീ തഖുദു മിന്നി അഹബ്ബു ഇലയ്യ മിനൽ ലദീ തദഉ. ഒല്ലയോ നബിയേ, നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുന്ന സമ്പത്താണ് നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കാതിരിക്കുന്ന മുതലിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അതുകൊണ്ട് മകൾ ഫാത്തിമ ബീഹയെ കൂട്ടിക്കൊണ്ട് വന്ന് അലിയാര് തങ്ങളെയും കൊണ്ടുവന്ന് അതാ ഹബീബായ തങ്ങളവിടുത്തെ വീടിന്റെ സമീപത്ത് ഹാരിസത്തുബനു നുഅ്മാന്റെ വീട്ടിൽ താമസമാക്കുകയാണ്. ഒരൽപ സമയത്തിനുള്ളിൽ നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസിലേക്ക് എത്തും. തങ്ങളവറുകളെ പ്രതീക്ഷിച്ചാണ് ഈ ഇത്രയും സമയം നാം ഇവിടെ ഒരുമിച്ച് കൂടിയ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മിൽ നിന്ന് ഈ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. വലിയ മഹത്വമുള്ള മജ്‌ലിസ. ഈ മാസം ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് നടന്ന മാസമാണ്, അവിടുത്തെ ആണ്ട് നടക്കുന്ന മാസമാണ്. അവരുടെ മധുഹാണ് മഹത്വമാണ് നാം പറയുന്നത്. ഹബീബായ തങ്ങൾക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള മകളാണ്. അല്ലാഹു തആല ഈ മജ്‌ലിസിന്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ മുഴുവൻ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ബായാർത്തങ്ങൾ മന്ദിരിച്ച തേന് നമ്മുടെ സംഘാടകർ തങ്ങളു പാപ്പയുടെ വീട്ടിൽ കൊണ്ടുപോയി തങ്ങളെ കൊണ്ട് മന്ദിരിപ്പിച്ച് ഈ സദസ്സിൽ വന്നെത്തുന്ന എല്ലാ സഹോദരങ്ങൾക്കു വേണ്ടിയും അൽഹംദുലില്ലാ ഇവിടെ സംവിധാനിച്ച തേനിന്റെ കുപ്പി സംഘാടകർ നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ കൊണ്ട് ഒരു കുപ്പി വെള്ളം നമ്മുടെ കയ്യിലുള്ള കുപ്പിയിലേക്കൊന്ന് വെറുതെ ഒന്ന് ഊതി കിട്ടിയാൽ മതി എന്ന് പ്രതീക്ഷിച്ച് എത്രയോ ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ വീടുകളിൽ എല്ലാ ആഴ്ചകളിലും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഒക്കെ അവിടെ പോയ ആളുകൾക്കറിയാം ഈ മജ്‌ലിസിൽ ധാരാളം ആളുകൾ ഉണ്ടാകും. ആ തങ്ങളുപ്പാപ്പയുടെ ആ മന്ത്രം ഒന്ന് ഊതി കിട്ടിയാൽ മതി എന്ന് പ്രതീക്ഷിച്ചാൽ ആയിരക്കണക്കിന് സ്വലാത്തുകൾ നിരന്തരമായി ചൊല്ലുന്ന പതിനായിരങ്ങളായ ആളുകൾ സമ്മേളിക്കുന്ന പരിശുദ്ധ സ്വലാത്തു മജ്‌ലിസുകളുടെ വലിയ നേതൃത്വമായ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ തീർച്ചയായും അവരുടെ മന്ത്രത്തിന് വലിയ അസറുണ്ട്. നമുക്കറിയാം, ഞാനത് പറയേണ്ടതില്ല. ഇൻഷാ അല്ലാ നമ്മുടെ സംഘാടകർ നമുക്കെല്ലാവർക്കു വേണ്ടിയും തയ്യാറാക്കിയ ഈ ഒരു കുപ്പി തേന് അത് നിങ്ങളെല്ലാവരും ഒരു 100 രൂപയിൽ കുറയാത്ത സംഖ്യ ഈ മഹത്തായ സംരംഭത്തിലേക്ക് ഈ പരിപാടിയിലേക്ക് ഹദിയയായി സംഭാവനയായി സ്വതക്കയായി നൽകിയിട്ട് എല്ലാ സഹോദരി സഹോദരന്മാരും ഇവിടെ തയ്യാറാക്കിയ ഏതാനും കുപ്പികൾ ഇൻഷാ അല്ലാ നിങ്ങൾ കൈപ്പറ്റണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ ഈ മജ്‌ലിസ് കബൂലാക്കുമാറാകട്ടെ. ഇനി ഞാൻ വിശാലമായി സംസാരിക്കുന്നില്ല. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ധാരാളം പറയാനുണ്ട്. ഫാത്തിമ ബീവിയുടെ ജീവിതത്തിൽ അലിയാര് തങ്ങളുമോട് കൂടെയുള്ള ജീവിതത്തിൽ രസകരമായ ധാരാളം സംഭവങ്ങൾ, അതുപോലെ തന്നെ വലിയ പ്രതിസന്ധി നേരിട്ട ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച സംഭവങ്ങൾ എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഞാനതെല്ലാം മാറ്റിവെക്കുകയാണ്.
തങ്ങളവറുകൾ ഏകദേശം ഒരു അരമണിക്കൂർ സമയമാകുമ്പോഴേക്ക് നമ്മുടെ ഈ മജ്‌ലിസിലേക്ക് കടന്നു വരൂ. ഓ പ്രിയപ്പെട്ടവരെ, മഹദിയായ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് ഒരു ദിവസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കയറി വരുന്നു ഹബീബ ഫാത്തിമ ബീവിയുടെ അടുക്കലേക്ക്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് കയറി വരുന്നത് എല്ലാ ഭാര്യമാരുടെയും വീടുകൾ ചുറ്റിയിട്ടാണ്. മഹാനവർകൾ അഖാമ അയ്യാമൻ ലം യത്വം തആമൻ ഹത്ത സുഖലൈഹി ഫതാഫ ഫീ മനാസിനി അസ്വാജിഹി. മഹദിയായ അലിഫ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് വരുന്നതിന്റെ മുമ്പ് എല്ലാ ഭാര്യമാരുടെയും വീടുകളിലേക്ക് ചെന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയുമോ? ദിവസങ്ങളായി ഹബീബായ തങ്ങള് ഭക്ഷണം കഴിച്ചിട്ട്. സഹോദരങ്ങളെ, ഇതെന്തൊരു വലിയ വേദനയുള്ളതാണ്. നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട്, എന്തെങ്കിലും ഭക്ഷണം ഏതെങ്കിലും വീട്ടിൽ അവശേഷിക്കുന്നുണ്ടോ എന്നന്വേഷിച്ച് തെരഞ്ഞു നടന്നതാണ് ഹബീബായ തങ്ങള്. പക്ഷേ ഫലം യുസിബിന്ദ വാഹിദത്തിൻ മിൻഹുന്ന ശൈആ, ഒരൊറ്റ ഭാര്യയുടെ വീട്ടിലും ഒരു ഭക്ഷണവും അവശേഷിക്കുന്നില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് വരികയാണ്. ഫാത്തിമ ബീവിയുടെ വീട്ടിൽ വന്നിട്ട് റസൂലുള്ള ചോദിക്കുകയാണ്, യാ ബുനയ്യത്തു ഹൽ ഇന്ദകി അക്ലത്തുൻ ഫഇന്നീ ജായിഉ. ഓ പ്രിയപ്പെട്ട മകളെ, വീട്ടിൽ വല്ലതും ഭക്ഷണം വല്ലതും അവശേഷിക്കുന്നുണ്ടോ? വല്ല ഭക്ഷണവും ഇവിടെ കഴിക്കാനുണ്ടോ? വശന്ന് വലഞ്ഞുകൊണ്ടാണ് ഞാൻ വരുന്നത്. സുബ്ഹാനല്ലാഹ്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഈ ചോദ്യം കേട്ടപ്പല്ല, വല്ലാഹി ബി അബി അന്ത വ ഉമ്മീ. ഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വളരെ സങ്കടത്തോടെ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, അല്ലാഹുവിനെ തന്നെ സത്യം, ഇവിടെ ഒന്നുമില്ല, ഇവിടെ കഴിക്കാനൊന്നുമില്ല. സഹോദരങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിവസങ്ങൾ ഭക്ഷണം കഴിക്കാതെ അവസാനം വശന്ന് വലഞ്ഞു പ്രയാസപ്പെട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഭാര്യമാരുടെ വീട്ടിലൊക്കെ ചെന്ന് അന്വേഷിച്ച് അവിടെ ഒന്നുമില്ലെന്നറിഞ്ഞപ്പോ ഹബീബ് തങ്ങൾ വരികയാണ് ഓമന മകളെ വീട്ടിലേക്ക്. ആ വീട്ടിൽ വന്നപ്പോൾ മഹദിയായ ഫാത്തിമ ബീവിയുടെ മറുപടി സങ്കടത്തോടെ, നബിയെ, ഉപ്പാ, ഇവിടെ ഒന്നുമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ഫലമ്മാ ഖറജ മിൻ ഇൻദിഹാ ബഅസതി ലൈഹി ജാറത്തുൻ ലഹാ ബിറഗീഫൈനി വഖിത്അതി ലഹ്മ. മഹദിയായ ഫാത്തിമ ബീവിയുടെ മറുപടി കേട്ടപ്പോ, എവിടെ നിന്നാണ് ഒരു നേരത്തെ ഭക്ഷണമൊന്ന് വിശപ്പടക്കാൻ കിട്ടുകയെന്ന് കരുതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോഴാണ് ഫാത്തിമ ബീവിയുടെ അയൽവാസിയായ ഒരു പെണ്ണ് രണ്ട് റൊട്ടിയും ഒരൽപ്പം മാംസക്കറിയുമായിട്ട് വരുന്നു ഫാത്തിമയുടെ വീട്ടിലേക്ക്. ഫാത്തിമ ബീവിക്ക് കൊടുക്കാനാണ്, അവരുടെ മക്കൾക്ക് കഴിക്കാനാണ്, കുടുംബത്തിനാണ്. വലിയ സന്തോഷത്തോടെ ഫാത്തിമ ബീവി ആ രണ്ട് റൊട്ടിയും മാംസക്കറിയും കേടിച്ചിട്ട് അതാ അടുക്കളയിൽ കൊണ്ടുപോയി പാത്രത്തിൽ ഒഴിച്ചു വെച്ചു. നല്ല ഒരു മൂടി കൊണ്ട് അത് മൂടി വെച്ചു. എന്നിട്ട് ആ പാത്രത്തിന്റെ സമീപത്ത് നിന്നിട്ടൊരു പ്രഖ്യാപനമാണ്, വല്ലാഹി ലഉസിറന്ന ബിഹാദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ,
അല്ലാഹുവിനെ തന്നെ സത്യോ, എന്റെ പ്രിയപ്പെട്ട പിതാവല്ലേ ഒരു നേരത്തെ ഭക്ഷണം ചോദിച്ചിവിടെ വന്നത്, അതുകൊണ്ട് തന്നെ എന്റെ മക്കൾക്ക് ഭക്ഷണം വേണ്ടതുണ്ട്, എന്റെ ഭർത്താവിന് ഭക്ഷണം ആവശ്യമുണ്ട്. വക്കാനു ജമീഅൻ മുഹ്താജീന ഇലാ ത്വആമ, അതെ എന്റെ ഭാര്യയും എന്റെ ഭർത്താവും എന്റെ മക്കളും കുടുംബവും ഒക്കെ വല്ലാതെ വശം വലയുന്നവരാണ്, ഭക്ഷണത്തിനാവശ്യമുള്ളവര. പക്ഷേ എന്റെ ഉപ്പ ഒരു നേരത്തെ വശപ്പെടക്കാൻ വേണ്ടി എന്റെ മുന്നിലേക്ക് വന്നല്ലോ ഭക്ഷണം ചോദിച്ചിട്ട്, അതുകൊണ്ട് എന്റെ ഉപ്പാക്ക് കൊടുത്തിട്ടല്ലാതെ വേറെ ഒരാൾക്കും ഞാൻ ഇത് കൊടുക്കൂല. പറഞ്ഞയച്ചു ഉപ്പയെ വിളിച്ചുകൊണ്ടുവരാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് ഹസൻ തങ്ങൾ ഓടി ചെല്ലുകയാ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമ്മ വിളിക്കുന്നുണ്ടെന്ന വിവരമറിഞ്ഞപ്പോ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഓമന മകൾ വിളിക്കുന്നുണ്ടെന്ന വിവരമറിഞ്ഞപ്പോ, അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ വരികയാണ് ഫാത്തിമയുടെ വീട്ടിലേക്ക്. വീട്ടിൽ വന്നപ്പോൾ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, ഓ നബിയേ, നിങ്ങൾ മഹദിയായ ബീവി ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹ ആ ഭക്ഷണം എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇത്രയും അധികം പ്രയാസപ്പെട്ടു എന്ന് പറയുമ്പോ, ആ ഹബീബായ തങ്ങളുടെ മുന്നിൽ ഉഹദ് മല സ്വർണമാക്കി കൊടുക്കാമെന്ന് അല്ലാഹു തആല പറഞ്ഞിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് ഹബീബിനോട് അഭിപ്രായം ചോദിച്ചിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് അതിന് സമ്മതം മൊഴിയില്ല, നബി തങ്ങൾ അതിന് സമ്മതിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്ത് ആവശ്യപ്പെടുന്നുവോ അപ്പോൾ അല്ലാഹു തആല അത് നിറവേറ്റി കൊടുക്കോ. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് അത് ചെയ്തില്ല. എത്രയോ തവണ വശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഹബീബ് കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. അതേ കാട്ടറബിയുടെ ഈത്തപ്പനത്തോട്ടത്തിൽ പോയി ഹബീബങ്ങയെ തങ്ങള് വെള്ളം കോരിയിട്ട് ഈത്തപ്പനകൾക്ക് നനച്ചു കൊടുത്തിട്ടുണ്ട്. ഈത്തപ്പഴം വശപ്പെടക്കാൻ വേണ്ടി കൂലിയായി കിട്ടാ. അത്രയേറെ വേദന അനുഭവിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഹബീബിന്റെ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് അവിടുത്തെ ബർക്കത്ത് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാ, ബായാർത്ഥങ്ങൾ ഒരല്പ സമയാവുമ്പോഴേക്ക് നമ്മുടെ ഈ സദസ്സിലേക്ക് എത്തും. ഈ മജ്ലിസ് നമ്മുടെ സംഘാടകർ ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് അവർക്ക് വലിയ ഒരു ലക്ഷ്യമുണ്ട്. ഒന്നാമതും രണ്ടാമതും മൂന്നാമതുമായുള്ള ലക്ഷ്യം നല്ല പ്രാർത്ഥനയുടെ വിശുദ്ധമായ ഇൽമിന്റെ ഒരു മജ്ലിസ് ഈ നാട്ടുകാർക്കും പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾക്കും വേണ്ടി സംഘടിപ്പിക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ അൽഹംദുലില്ലാഹ് 30 വരുന്ന കുടുംബങ്ങൾക്ക് എല്ലാ മാസവും മുറിയാതെ ഈ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകര്, സാന്ത്വന പ്രവർത്തകര് അൽഹംദുലില്ലാഹ് 30 കുടുംബങ്ങൾക്ക് എല്ലാ മാസവും മുടങ്ങാതെ അരി എത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഭക്ഷ്യവിഭവങ്ങൾ എത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു അതിനുവേണ്ടി സഹായിക്കുന്ന, പ്രവർത്തിക്കുന്ന, നല്ല വാക്കുകൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു ബറക്കത്തു ചെയ്യുമാറാകട്ടെ. വേദന അനുഭവിക്കുന്ന, കഷ്ടതകൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ നേരിടുന്ന കുടുംബങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വക നമ്മുടെ പ്രിയപ്പെട്ട സംഘടനാ നേതാക്കളുടെയും പ്രവർത്തകരുടെയും കയ്യിലൂടെ ലഭിക്കുമ്പോൾ അത് നൽകുന്നത് നമ്മളെപ്പോലെയുള്ള ഈ സദസ്സിലും അതുപോലെ പരിസരങ്ങളിലുമൊക്കെയുള്ള നല്ലവരിൽ നല്ലവരായ ആളുകളുടെ വലിയ സഹായം കൊണ്ട് അൽഹംദുലില്ലാഹ് വലിയ സാന്ത്വന കേന്ദ്രം ഇവിടെ പ്രവർത്തനം ആരംഭിച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എൻ്റെ
ഒരു ശിഷ്യന്റെ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം RCC ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോ അവിടെ ഹോസ്പിറ്റലിന്റെ പരിസരത്തിങ്ങനെ നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരന് ബൈക്കിൽ എന്റെ അടുക്കൽ വന്നിട്ട് സലാം പറഞ്ഞു, പരിചയമില്ലല്ലോ, ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ എവിടെയാണ് വീടെന്നെല്ലാം ചോദിച്ചറിഞ്ഞു. അദ്ദേഹം എല്ലാം എന്റെ അടുത്ത് നിന്ന് കേട്ടതിനു ശേഷം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, പേരെന്താണ്? അൽഹംദുലില്ലാ, ആ പ്രിയപ്പെട്ട കൂട്ടുകാരനിൽ നിന്ന് കിട്ടിയ മറുപടി. ഞാൻ നമ്മുടെ RCC ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ട സംഘടനാ നേതൃത്വം സാന്ത്വന പ്രവർത്തനങ്ങൾ നൽകുന്ന ആ മഹത്തായ സംരംഭത്തിന്റെ ഒരു ചെറിയ മെമ്പറാണ്, അതിന്റെ പ്രവർത്തകനാണ്. ഇവിടുത്തെ ക്യാൻസർ രോഗികൾക്ക്, മാരകമായ രോഗങ്ങളിൽ പിടിപെട്ട് കഴിയുന്ന കുടുംബങ്ങൾക്ക്, രോഗികൾക്ക് ആവശ്യമായ ഭക്ഷണങ്ങള്, സഹായങ്ങള്, മരുന്നുകള്, വേണ്ട വിഷയങ്ങളും മുഴുവനും ചെയ്തു കൊടുക്കാൻ അൽഹംദുലില്ലാ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളും പ്രവർത്തകരും ഈ RCC പരിസരങ്ങളിൽ സജീവമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും അദ്ദേഹം അദ്ദേഹത്തിന് നമ്പർ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ശിഷ്യന്റെ രോഗവുമായി ബന്ധപ്പെട്ട് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണമെന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ എന്തൊരു വലിയ സന്തോഷമാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയകളിലൊക്കെ നാം കണ്ട വാർത്തയാണ്, തൃശൂർ മെഡിക്കൽ കോളേജിലെ ക്യാൻസർ ഹോസ്പിറ്റലിൽ വാർഡില് ബഹുമാനപ്പെട്ട ബദറു സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാ അവിടെ രോഗികളായ ആളുകൾക്ക് ആവശ്യമായ തലയിണകള്, അവർക്കാവശ്യമായ ഭക്ഷണ വിഭവങ്ങള്, അവർക്കാവശ്യമായ സഹായങ്ങള് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകര് കൊണ്ടുപോയി കൊടുക്കുമ്പോ തങ്ങളുപ്പാപ്പയുടെ കൈപിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാസങ്ങളും വർഷങ്ങളുമായിട്ട് തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന ക്യാൻസർ രോഗികള് പ്രയാസപ്പെട്ട് തങ്ങളവറുകളിൽ നിന്ന് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്ന രംഗോ. ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകര് കേരളത്തിലെ മുഴുവൻ ഹോസ്പിറ്റലുകളിലും മുഴുവൻ സ്ഥലങ്ങളിലും പ്രയാസങ്ങളും രോഗങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന, കഷ്ടതകൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി സാന്ത്വനമേകാൻ തയ്യാറായി വരുമ്പോ അവരെ നാം സഹായിക്കണം. അവർക്കാവശ്യമായത് നാം ചെയ്തു കൊടുക്കണോ, പ്രോത്സാഹിപ്പിക്കണോ, നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ നാം പ്രോത്സാഹിപ്പിക്കണോ? എന്നാൽ അൽഹംദുലില്ലാ നമ്മുടെ നാടുകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കൂ. ഞാൻ ഇന്ന് പകൽ സമയത്ത് രാവിലെ 10 മണി മുതൽ 12 മണി വരെ ഇന്നലെയും ഇന്നുമായി വളാഞ്ചേരി മൂർക്കനാടെന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധമായ സൂറത്തു മറിയം എന്ന ആ സൂറത്തിനെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണം ഉണ്ടായിരുന്നു. അതിന്റെ ഇന്നത്തെ അവസാന ദിവസമായ ഇന്ന് അതിന്റെ സമാപനത്തില് ഒരു കിറ്റിന് 500 രൂപ വിലയുള്ള 250 കുടുംബങ്ങൾക്ക് ആവശ്യമായ 250 കിറ്റുകൾ ഏകദേശം 1.5 ലക്ഷം രൂപ ചെലവഴിച്ച് ആ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകര് ഇന്ന് അവിടെ വിതരണം ചെയ്തു. ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടുകളിൽ മുഴുവനും സജീവമാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഹബീബായ തങ്ങൾ വിശപ്പ് സഹിച്ച, അവിടുന്ന് ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെട്ട, അവിടുന്ന് ഭക്ഷണത്തിന് വേണ്ടി മക്കളുടെയും ഭാര്യമാരുടെ ഒക്കെ കുടുംബത്തിലേക്ക് കയറി ചെന്ന സംഭവമാണല്ലോ ഞാൻ പറഞ്ഞു പകുതിയാക്കി വെച്ചത്. ഇൻഷാ അല്ലാ നമ്മുടെ ഈ നാട്ടിലും പരിസരങ്ങളിലും ഒക്കെയുള്ള കുടുംബങ്ങൾക്ക്, 30 കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ കൊടുക്കുന്നതെങ്കിൽ അത് ഇനി 40ഉം 50ഉം ഒക്കെ ആക്കണമെന്ന് നമ്മുടെ ഇവിടുത്തെ പ്രവർത്തകർക്ക് വലിയ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാ ഈ സദസ്സിൽ നിന്ന് ആരെങ്കിലും ഒക്കെ അതിലൊന്ന് സഹായിച്ചാൽ അത് വലിയ സന്തോഷമാണ്. ബഹുമാനപ്പെട്ട ഭായാർത്ഥങ്ങൾ ഉപ്പാപ്പ അൽഹംദുലില്ല ഒരൽപ സമയത്തിനുള്ളിൽ ഇവിടെ വരും. തങ്ങളവറുകളോട് നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടണോ, ഇൻഷാ അല്ലാ ആരെങ്കിലും ഒരു സഹോദരൻ, ഒരു ചാക്കോ 2 ചാക്കോ തരാൻ പറ്റിയ, അരി തരാൻ പറ്റിയ ഒരു സഹോദരൻ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ അൽഹംദുലില്ലാ വലിയ സന്തോഷമാണ്. ഇത്രയും മുഅ്മിനീങ്ങൾ ഇവിടെ ആമീൻ പറയാം. അൽഹംദുലില്ലാ 2 ചാക്ക് അവരെ പേര് എഴുതി സംഘാടകർ ചെല്ലണം. ഇൻഷാ അല്ലാ സംഘാടകർ വേഗം ചെല്ലണം. ഇൻഷാ അല്ലാ 2 ചാക്ക് എല്ലാവരും ആമീൻ പറയണം. റബ്ബേ നീ കബൂലാക്കണം അല്ലാ, നീ സ്വീകരിക്കണം അല്ലാ, ബറക്കത്തു നൽകണം അല്ലാ, എല്ലാ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി കൊടുക്കണോ അല്ലാ, എല്ലാ പ്രയാസങ്ങളും നീ പരിഹരിക്കണോ അല്ലാ. റബ്ബേ അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നീ നീക്കി കൊടുക്കണോ അല്ലാ, ദാരിദ്ര്യം കൊണ്ട് നീ പരീക്ഷിക്കല്ല അല്ലാ.
ഇസ്സത്തോടെ നീ ജീവിപ്പിക്കണം അല്ലാ, ഖബൂലിയത്ത് നൽകണം അല്ലാ. ഇനി ആർ ഇൻഷാ അല്ലാ തങ്ങൾ വന്ന എല്ലാവർക്കും കൂടി ദുആ ചെയ്യും ഇൻഷാ അല്ലാ. അതാ രണ്ട് ചാക്ക്, ഒരു സഹോദരൻ, സംഘാടകര് കുറച്ചാളുകളും കൂടി ചെല്ലും, എന്നാലേ ഇത് പെട്ടെന്ന് നടക്കുള്ളൂ, തങ്ങളിപ്പോ എത്തും. ഒരു ചാക്ക് അരി, വേറൊരു സഹോദരൻ അവിടെ രണ്ട് ചാക്ക് അരി പറഞ്ഞിട്ടും ഇൻഷാ. ഇനി ആരാ അതുപോലെ തരാൻ പറ്റിയവ? ഇനി ആരാ? ഈ മഹത്തായ മജ്ലിസ്, വലിയ ബറക്കത്തുള്ള മജ്ലിസ്, ഹബീബായ തങ്ങൾ വിശപ്പ് സഹിച്ച കഠിന പ്രയാസപ്പെട്ട ചരിത്രമാണല്ലോ നാം പറഞ്ഞു വെച്ചത്. തീർച്ചയായും ഹബീബിന്റെ പൊരുത്തം നമുക്ക് കിട്ടും. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബെ, ആ രണ്ട് ചാക്കും ഒരു ചാക്കൊക്കെ തന്ന സഹോദരനെ നീ കബൂലാക്കണം അള്ളാ. അവർക്ക് നീ ബറക്കത്തു നൽകണം അള്ളാ, സന്തോഷം നൽകണം അള്ളാ. അള്ളാഹുവേ, അവർക്ക് നീ ആ അവർക്കാർക്കും നീ ഒരു മാരകമായ രോഗവും തന്നു പരീക്ഷിക്കല്ല അള്ളാ. അർഹമുർ റഹീമായ റബ്ബെ, ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ല അള്ളാ. വലിയ ഇസ്സത്ത് ആ സഹോദരന്മാർക്കും കുടുംബങ്ങൾക്കും നീ നൽകണം അള്ളാ. സഹോദരിമാരെ ഭാഗത്ത് നമ്മുടെ പ്രവർത്തകർ പോകണോ? ചെറിയ കുട്ടികൾ, അതാ ഒരു സഹോദരൻ അവിടുന്ന് പറയുന്നുണ്ട്, ഒരു ചാക്ക് സഹോദര, ഒരു സഹോദരൻ ഒരു ചാക്ക് അരി, റബ്ബെ നീ കബൂലാക്കണം അള്ളാ. എല്ലാവരും ആമീൻ പറയ, നീ സ്വീകരിക്കണം അള്ളാ. അവർക്ക് നീ ബറക്കത്തു നൽകണം അള്ളാ. റബ്ബെ, ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ഇപ്പോൾ 30 കുടുംബങ്ങൾക്കാണ് നൽകുന്നതെങ്കിൽ അള്ളാഹുവേ, അത് ഇനി 40ഉം 50ഉം ഒക്കെ ആക്കാൻ അതിനുവേണ്ടിയാണ് അവർ പരിശ്രമിക്കുന്നത്. പാവങ്ങളായ, ഒരു നേരം ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത, വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് അവര് നൽകുന്ന ഈ സാന്ത്വനം നീ അവർക്ക് വലിയ ബറക്കത്തു നൽകണം അല്ലാ. അതിനുവേണ്ടി ആര് സഹായിക്കുന്നു അവർക്ക് നീ വലിയ അനുഗ്രഹം നൽകണം അല്ലാ. ഇനി അതുപോലെ തരാൻ പറ്റും ഇൻഷാ അല്ലാ. ഒരു ചാക്ക് അരിയോ രണ്ട് ചാക്ക് അരിയോ ഒക്കെ ഇൻഷാ. ഒരു സഹോദരൻ ഒരു ചാക്ക് അരി, ഏന്തീൻകുട്ടി ഒരു ചാക്ക്, അൽഹംദുലില്ലാ. രണ്ട് സഹോദരന്മാർ, റബ്ബെ നീ അവരെ കബൂലാക്കണം അല്ലാ. അവർക്ക് നീ ബറക്കത്തു നൽകണം അല്ലാ. അവരെ പ്രവർത്തനങ്ങളൊക്കെ നീ സ്വീകരിക്കണം അല്ലാ. ഖൈറും സന്തോഷവും നൽകണം അല്ലാ. ഇനി ആര്? ഇൻഷാ അല്ലാ, തങ്ങളുപ്പാപ്പ വന്നാൽ ഇത് പറഞ്ഞ് ദുആ ചെയ്യിപ്പിക്കാം ഇൻഷാ അല്ലാ. ആരാണ്? ഇനി ആര്? തങ്ങൾ അവർക്ക് ദുആ ചെയ്യുമ്പോ ഈ സദസ്സിൽ റബ്ബെ അരി ചോദിച്ചപ്പോ അത് കൊടുത്ത ആളുകൾക്കൊക്കെ നീ ബറക്കത്ത് ചെയ്യണം അല്ലാ എന്ന് പറയുമ്പോ അതിൽ നമ്മളൊക്കെ അംഗമാകാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്ത്രീകളുടെ ഭാഗത്ത് വളണ്ടിയേഴ്സ് ഉണ്ട്, സഹോദരിമാരൊക്കെ കഴിയുന്ന ആളുകളൊക്കെ ഇൻഷാ അല്ലാ. ഒരു ചാക്ക് അരി ഇൻഷാ അല്ലാ അടുത്ത ഒരു വർഷം ആകുന്നതിന്റെ ഇടയിൽ നിങ്ങൾ കൊടുത്തു തീർത്താ മതി. ഇപ്പൊ തന്നെ കൊടുക്കണമെന്നില്ല. ഏറ്റെടുക്കുന്ന ആളുകൾ അവരുടെ നമ്പറും അവരുടെ പേരും അഡ്രസ്സും ഒക്കെ കൊടുത്താൽ അൽഹംദുലില്ലാ സന്തോഷമാ ഇൻഷാ അല്ലാ. ഇനി ആരാ തരാൻ പറ്റിയവർ? എത്രയോ സഹോദരങ്ങൾ ഈ മജ്ലിസിലുണ്ട് ഇൻഷാ അല്ലാ. ആരെങ്കിലും ബഹുമാനപ്പെട്ട തങ്ങളവർകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും ഈ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാ. ആരെങ്കിലും ഇനി അങ്ങനെ തരാൻ പറ്റിയവർ, അതാ അവിടുന്ന് ഒരു സഹോദരൻ, അല്ലാ നീ ബറക്കത്തു ചെയ്യണോ അല്ലാ, നീ അവർക്ക് റഹ്മത്തു നൽകണം അല്ലാ. എല്ലാവരും ആമീൻ പറയും, നീ കബൂലാക്കണം അല്ലാ. എല്ലാ പ്രയാസങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണോ അല്ലാ. മുഴുവൻ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി കൊടുക്കണം അല്ലാ. നീ സമാധാനം നൽകണം അല്ലാ. റബ്ബെ, ദാരിദ്ര്യം കൊണ്ട് നീ പരീക്ഷിക്കല്ല അല്ലാ. നീ പ്രയാസങ്ങൾ നൽകല്ല അല്ലാ. ഇനി ആര്? ഇൻഷാ. അതുപോലെ തരാൻ പറ്റിയവർ ഇനി ആര്? അതുപോലെ ഇൻഷാ അല്ലാ ഇനി ആരെ തരാൻ പറ്റുന്നവർ? ഒരു ചാക്ക് അരി ഇൻഷാ അല്ലാ, നമ്മളത് കൊടുത്താൽ വെറുതെയാകൂല്ല. തീർച്ചയാണ് അല്ലാഹു തആല നമുക്ക് വലിയ അനുഗ്രഹം നൽകും. എത്രയോ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് നാം നൽകുന്ന സദഖകൾ അതവർക്ക് വലിയ ആശ്വാസമാണ് ഇൻഷാ അല്ലാ. ഇനി ആര്? അതുപോലെ തരാൻ പറ്റിയവർ ഒരുപാട് സഹോദരങ്ങൾ ഈ മജ്ലിസിലുണ്ട്. ഒരു ചാക്കോ രണ്ട് ചാക്കൊക്കെ തരാൻ പറ്റിയ ആളുകളുണ്ട് ഇൻഷാ അല്ലാ. ഇനി ആര? ഇത്രയും മൂമിനിങ്ങൾ ആമീൻ പറയുന്ന അൽഹംദുലില്ലാ. 40 ആളുകൾ ഒരു സദസ്സിൽ ആ ദുആക്ക് ഒരു സദസ്സിൽ ഉണ്ടെങ്കിൽ ഒരാളെങ്കിലും ദുആക്ക് ഇജാബത്തുള്ള ആൾ ഉണ്ടാകുമെന്നാണ്. അൽഹംദുലില്ലാ, ഇവിടെ ആയിരക്കണക്കിന് ആളുകളുണ്ട്. തീർച്ചയായും എല്ലാവരുടെയും പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കും, സംശയമില്ല. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ. ഇനി ആരാ? അതുപോലെ പറയാൻ പറ്റിയോ? അത് അവിടുന്ന് ഒരു സഹോദരൻ പറയും. അവിടുന്ന് ഒരു സഹോദരൻ കൈപൊക്കിയിട്ടുണ്ട് ബാക്കിൽ. അള്ളാഹുവേ നീ കബൂലാക്കണം അല്ലാ. അവർക്ക് നീ ബറക്കത്തു നൽകണം അല്ലാ. അവരെ മുഴുവൻ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കണോ അല്ലാ ഇൻഷാ അല്ലാ. ഇനി ആരാ? തങ്ങൾ വരുമ്പോ നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്യും. ഇനി തരാൻ പറ്റിയവർ
ഒരു ചാക്ക് അരിയോ രണ്ട് ചാക്ക് അരിയോ ഒക്കെ തരാൻ പറ്റുന്ന സഹോദരങ്ങൾ ഇൻഷാ അല്ലാ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ കൊടുത്താൽ മതി. ഒരു മാസം നിങ്ങൾ കൊടുക്കുന്ന അരി കൊണ്ട് ഒരു കുടുംബം ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാ. അവരെ വിശുദ്ധമായ അവരുടെ കർമ്മങ്ങളും അവരുടെ പ്രാർത്ഥനയും ഒക്കെ നമുക്ക് കിട്ടൂ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ. ഇനി ആരാ അതുപോലെ തരാൻ പറ്റിയവർ, വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ചെയ്യാൻ പറ്റിയവർ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വലിയ പ്രയാസവും വിഷമൊക്കെ അനുഭവിച്ചവരാണ്. നമുക്കറിയാം അള്ളാഹുവിന്റെ ഹബീബ് വിശപ്പനുഭവിച്ച എന്താ ഒരു പേര്, ഒരു സഹോദരൻ ഇൻഷാ അല്ലാ ഒരു ചാക്ക് അല്ലേ. അള്ളാഹുവ നീ കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ, ബറക്കത്തു നൽകണം റഹ്മാനെ. ഇനി ഇൻഷാ അല്ലാ ഇനി ആരാ അതുപോലെ തരാൻ പറ്റിയവർ ഇൻഷാ അല്ലാ. ഇനി തരാൻ കഴിയുന്ന ഒരു സഹോദരൻ ഒരു ചാക്ക് അരി, റബ്ബെ നീ കബൂലാക്കണം അല്ലാ. അവരെ സ്വദഖ നീ സ്വീകരിക്കണം അല്ലാ. നീ അവർക്ക് ബറക്കത്തു നൽകണം അല്ലാ. നേരത്തെ ആ തന്ന സഹോദരന് നീ ബറക്കത്തു നൽകണം അല്ലാ. അല്ലാഹുവേ മുഴുവൻ ആളുകളെയും നീ കബൂലാക്കണം അല്ലാ. ദാരിദ്ര്യം കൊണ്ട് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല അല്ലാ. വലിയ ഇസ്സത്ത് ഞങ്ങൾക്ക് നൽകണം അല്ലാ. മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട ഒരു ഗതികേടിലേക്ക് റബ്ബേ ആ സ്വദഖ തന്ന ആരെയും നീ എത്തിക്കല്ല അല്ലാ. രണ്ടു സഹോദരങ്ങൾ രോഗം മാറുന്നതിന് വേണ്ടി ഓരോ ചാക്ക് അരി, അൽഹംദുലില്ലാ റബ്ബേ അവരെ രോഗം നീ സുഖപ്പെടുത്തണം അല്ലാ. എല്ലാവരും ആമീൻ പറയും, റബ്ബേ നീ സുഖപ്പെടുത്തണം അല്ലാ. പരിപൂർണ ആഫിയത്ത് നൽകണം അല്ലാ. ശിഫാ നൽകണം അല്ലാ. മുഴുവൻ രോഗങ്ങളും നീ സുഖപ്പെടുത്തി കൊടുക്കണം അല്ലാ. ക്യാൻസർ രോഗം സുഖപ്പെടുന്നതിന് വേണ്ടി ഒരു സഹോദരൻ ഒരു ചാക്ക് അരി, റബ്ബേ മുഹമ്മദ് അലി എന്ന സഹോദരൻ ഒരു ചാക്ക് അരി, കുട്ടിയുടെ രോഗം സുഖപ്പെടുന്നതിന് വേണ്ടി റബ്ബെ, കുട്ടിയുടെ രോഗം സുഖപ്പെടുന്നതിന് വേണ്ടി മറ്റൊരു ചാക്ക് അരി, റബ്ബെ നീ ആ കുട്ടിയുടെ രോഗം സുഖപ്പെടുത്തണം അല്ലാ. മുഹമ്മദ് അലിയുടെ സ്വദഖ നീ സ്വീകരിക്കണം അല്ലാ. ക്യാൻസർ രോഗിയായ സഹോദരൻ ആരാണോ റബ്ബെ നീ പരിപൂർണ ആഫിയത്തും ശിഫാഉം നൽകണം അല്ലാ. ഈ ഇത്രയും മുഅ്മിനീങ്ങൾ ഒരുമിച്ചുകൂടിയ മജിലിസ് തീർച്ചയായും ദുആക്ക് ഇജാബത്തുള്ള മജിലിസാണ്. റബ്ബെ നീ കബൂലാക്കണം അല്ലാ. ഇൻഷാ അല്ലാ തങ്ങളുപ്പാപ്പർ അല്പസമയത്തിനുള്ളിൽ നമ്മുടെ സദസ്സിലെത്തും. അരി എഴുതാൻ കഴിയുന്ന ആളുകളൊക്കെ ഇൻഷാ അല്ലാ എഴുതണോ. ഇനി ഇവിടെ ഒരുപാട് സാന്ത്വന, ഒരു സഹോദരൻ ഒരു ചാക്ക് അരി, അള്ളാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ. സ്വദഖ നീ സ്വീകരിക്കണം അല്ലാ. അവർക്ക് നീ ബറക്കത്തു നൽകണം അല്ലാ. അവരെ എല്ലാ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി കൊടുക്കണോ അല്ലാ. അതുപോലെ സഹോദരങ്ങളെ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ രോഗികളായി കിടപ്പിലായി നിൽക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാർ, അവർക്ക് വേണ്ടി നമ്മുടെ ഇവിടുത്തെ സാന്ത്വന കേന്ദ്രം അൽഹംദുലില്ലാ ഇവിടെ വാട്ടർ ബെഡ് സംവിധാനിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കുട്ടിയുടെ അസുഖം മാറാൻ ഒരു ചാക്ക് അരി, അള്ളാഹുവിനെ കബൂലാക്കണം റഹ്മാനെ. മറ്റൊരു സഹോദരൻ രോഗം മാറാൻ റബ്ബ് നീ ശിഫ നൽകണം അല്ലാ. RCC നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, തിരിച്ച് വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ കൊടല് ചുരുങ്ങിയിട്ടുണ്ട്. റബ്ബ് നീ പരിപൂർണ ആഫിയത്ത് നൽകണം അല്ലാ. ശിഫാ നൽകണം അല്ലാ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണം അല്ലാ. ഇൻഷാല്ലാ എല്ലാ സംഘാടകരും ഒന്ന്, സംഘാടകരുടെ ദാരിദ്ര്യം നല്ല ഉണ്ട് സദസ്സിൽ. ഇൻഷാല്ലാ ഒരുപാട് സംഘാടകരൊന്ന് ഇങ്ങനെ പോണം. ഇൻഷാല്ലാ ഒരുപാട് ആൾക്കാർ പറയും, ഒരുപാട് ആളുകൾ ഇൻഷാല്ലാ. എല്ലാ സഹോദരങ്ങളും ഒരു ചാക്ക് അരി ഒരു വർഷത്തിന്റെ ഇടയിലാണ്. അത് നമ്മൾ കൊടുത്താൽ അൽഹംദുലില്ലാ ഒരു ദിവസം ഒരു കുടുംബം ഭക്ഷണം കഴിച്ച് അവർ അൽഹംദുലില്ലാ പറഞ്ഞാൽ, അവർ സന്തോഷിച്ചാൽ അത് നമുക്ക് വലിയ ബറക്കത്താകും. നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്താകും. വരുന്ന ഒരു വർഷത്തിനുള്ളിൽ കൊടുക്കാനാ. ഈ ഒരു മാസം വേണ്ട, അടുത്ത മാസാവുമ്പത്തിനും വേണമെന്നില്ല, കൊടുത്തു വെച്ചിട്ട് വിരോധമില്ല. വരുന്ന ഒരു വർഷത്തിനുള്ളിൽ കൊടുക്കാനാണ് ഇൻഷാ അല്ലാ. എല്ലാ സഹോദരങ്ങളും ഒരു ചാക്ക് അരിയുടെ കാശ് അല്ലെങ്കിൽ അതിന്റെ പകുതി കൊടുക്കാൻ കഴിയുന്ന ആളുകൾ ഇത്രയോ ഈ സദസ്സിലുണ്ട്. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. തൃശൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഒരു കുട്ടിയുടെ അസുഖം സുഖപ്പെടാൻ ഒരു ചാക്ക് അരി, റബ്ബെ നീ ശിഫ നൽകണം അല്ലാ. ആഫിയത്ത് നൽകണം അല്ലാ. പരിപൂർണ സുഖം നീ നൽകണം അല്ലാ. എല്ലാ രോഗവും
ഭാര്യയുടെ അസുഖം മാറാൻ ഒരു ചാക്ക് അരി. അള്ളാഹു എന്നെ സുഖം നൽകണം, അല്ലാ ശിഫാ നൽകണം അല്ലാ. ഇൻഷാ അല്ലാ, ബഹുമാനപ്പെട്ട ഭായർത്ഥങ്ങൾ ഉപ്പാപ്പ നമ്മുടെ സദസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, എല്ലാവരും അവിടെ ഇരുന്നാ മതി. ആ സദസ് നാരും അനങ്ങണ്ട, തങ്ങളവറുകളെ പ്രയാസപ്പെടുത്തരും. ഇൻഷാ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ്, എല്ലാവരും ഇരിക്കുക. നമ്മുടെ ഈ സദസ് ലക്ഷ്യം വെച്ച് വന്ന മുഴുവൻ സഹോദരങ്ങളും റോഡ് സൈഡുകളിലും മറ്റുമൊക്കെയുള്ള എല്ലാവരും ഈ സദസ്സിലേക്ക് കയറിയിരിക്കുക. ഞാനിനി ദീർഘിപ്പിക്കുന്നില്ല. അൽഹംദുലില്ല, ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഇവിടെ സാന്ത്വന കേന്ദ്രം വളരെ സജീവമായി നടക്കുന്നുണ്ട്. അൽഹംദുലില്ല, അവിടെ അതിൽ വാട്ടർ ബെഡ്, അതുപോലെ ഹെയർ ബെഡ്, വീൽ ചെയർ, ആവി പിടിക്കുന്ന യന്ത്രം, അതുപോലെ കട്ടിൽ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ചെറിയ രൂപത്തിൽ ഉണ്ട്. പക്ഷേ അതിൻ്റെ ദാരിദ്ര്യം നല്ലവണ്ണം ഉണ്ട്. ഒരുപാട് രോഗികൾ നമ്മുടെ നാടുകളിൽ അത് ആവശ്യപ്പെടുന്നു. പക്ഷെ എത്തിച്ചു കൊടുക്കാൻ, ആവശ്യാർത്ഥം എത്തിച്ചു കൊടുക്കാൻ ഇവിടെ അത് പൂർണ്ണമായി ഇല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാ, ഈ മജിലിസിലുള്ള നല്ലവരായ സഹോദരങ്ങൾ, ഒരു വാട്ടർ ബെഡിന് വില വരുന്നത് 2,400 രൂപയാണ്, എയർ ബെഡിന് വില വരുന്നത് 2,400 രൂപയാണ്, അതുപോലെ വീൽ ചെയറിന് 4,400 രൂപയാണ്, അതുപോലെ ഒരു കട്ടിലിന് വേണ്ടത് 13,000 രൂപയാണ്. ഇൻഷാ അല്ലാ, തങ്ങളുപ്പാപ്പ ഇരുത്തിയിട്ട് ഇനി ഒരു സമയം ദീർഘിപ്പിക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ അരി ചോദിച്ചു, ഒരുപാട് സഹോദരങ്ങൾ അൽഹംദുലില്ലാ തന്നു. 30 വരുന്ന കുടുംബങ്ങൾക്ക് എല്ലാ മാസവും ഇവിടെ അരി വിതരണം നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ, അത് 40, 50, 60 ഒക്കെ ആക്കാൻ സംഘാടകർ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. അതിനുവേണ്ടി ഒരുപാട് സഹോദരങ്ങൾ അൽഹംദുലില്ലാ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾക്കും ഇൻഷാ അല്ലാ തങ്ങളുപ്പാപ്പ ദുആ ചെയ്യുന്നതിന്റെ മുമ്പ് സദസ്സിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഒരു വാട്ടർ, 2-3 വാട്ടർ ബെഡ് ഓരോരുത്തരൊക്കെ ആയിട്ട് ഏറ്റെടുത്താൽ ഒരു 2,400 രൂപയാണ്. അത് കൊടുത്താൽ അൽഹംദുലില്ല, അതുകൊണ്ട് കിട്ടുന്ന ഗുണം നമ്മുടെ നാട്ടിലുള്ള 100 രോഗികൾ ഉപയോഗിക്കും. അവരുടെയൊക്കെ പ്രാർത്ഥന നമുക്കുണ്ടാകും. ഇൻഷാ അല്ലാ, എല്ലാവരും ആ വിഷയം ഓർമ്മയിലെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, നമുക്കാവശ്യമായ നല്ല ഉപദേശങ്ങളും അതുപോലെ ഹംസ, അതുപോലെ മുസ്തഫ എന്നിവരൊക്കെ കുട്ടിയുടെ രോഗം മാറാൻ മറ്റുദ്ദേശങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ, ഓരോ ചാക്ക് അരി റബ്ബേ നീ ഖബൂലാക്കണം അല്ലാ, എല്ലാവരുടെയും രോഗങ്ങൾ നീ സുഖപ്പെടുത്തണം അല്ലാ. നമ്മള് അങ്ങോട്ട് അല്ലാ, തങ്ങളുപ്പാപ്പ ഇനി നമുക്ക് വേണ്ടി നല്ല ഉപദേശം നൽകും, നല്ല വാളു പറയും, അതുപോലെ നമുക്ക് വേണ്ടി പാതി